പ്രിയപ്പെട്ടവരെ നമസ്തേ ഒരു മാസം മുമ്പ് പാലക്കാട് എലപ്പുള്ളി എന്ന സ്ഥലത്ത് ഒരു സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനായി ഞാൻ പോയി വാർഷികാഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് മടങ്ങാൻ ഒരുമ്പിടുമ്പോൾ അവിടെയുള്ള കുറേ കുറെ അവിടെ വന്നു അവർ പറഞ്ഞു സാറ് പോകുന്നതിന് മുമ്പ് ഇവിടെ പണ്ട് സാറ് കളക്ടർ ആയിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഒരു കുളവുണ്ട് അതൊന്ന് കണ്ടിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു ആ എനിക്ക് വലിയ സന്തോഷമായി ഞാനത് പോയി കൊഴിഞ്ഞാമ്പാറ പ്രദേശമാണ് കൊഴിഞ്ഞാമ്പാറ എന്ന് പറഞ്ഞാൽ പാലക്കാടിൻ്റെ കിഴക്കൻ ഭാഗത്ത് കിടക്കുന്ന സ്ഥലമാണ് തമിഴ്നാടുമായിട്ട് അടുപ്പമുള്ള അടുത്തുള്ള സ്ഥലമാണ് അവിടെ വെള്ളം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ എൺപത്തി എട്ടിലാണ് ഞാൻ പാലക്കാട് കളക്ടറായിരുന്നത് ഏകദേശം മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കളക്ടർ ആയിരുന്നപ്പോൾ ഞങ്ങൾ ഒരു ശ്രമം നടത്തി പാലക്കാട്ടുള്ള എല്ലാ കുളങ്ങളും അമ്പലക്കുളങ്ങളും പൊതു ഒക്കെ വൃത്തിയാക്കുക എന്നിട്ട് അതൊക്കെ ജലസംഭരണികളാക്കി മാറ്റുക പാലക്കാടിന്റെ വളർച്ച നേരിടാനായിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നു അത് അന്ന് ആ ശ്രമത്തിന് ഞങ്ങൾ ജലനിധി എന്നാണ് പേരിട്ടത് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അപ്പോൾ അന്ന് ചെയ്ത ഒരു കാര്യം ഇപ്പോഴും ഭംഗിയായി സംരക്ഷിക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സംതൃപ്തി ഉണ്ടായി നിങ്ങളിപ്പോൾ ചോദിക്കും എൻ്റെ ഇപ്പോൾ ഇത് പറയാൻ കാരണം ഒരു കാരണമുണ്ട് എന്താണെന്നോ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം ജനുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ഈ ദിനമാണ് ഇന്ത്യയിലെ യുവജന ദിനമായി ആഘോഷിക്കുന്നത് എല്ലാ വർഷവും ജനുവരി മാസം പന്ത്രണ്ടാം തീയതി നമ്മുടെ യുവജനങ്ങളെ ഓർക്കുകയും അവരുടെ റോളിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ദിവസമാണ് എല്ലാ വർഷവും ഇതിങ്ങനെ ഈ റിച്വൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും കാര്യമായിട്ടൊന്നും സംഭവിക്കുകയില്ല അന്ന് വിവേകാനന്ദന്റെ പ്രതിമയിലെ ഹാരാർപ്പണം വിവേകാനന്ദനെക്കുറിച്ച് പ്രസംഗം യുവജനങ്ങൾ രാഷ്ട്ര നിർമ്മാണത്തിൽ അവരുടെ ഭാഗധേയം എങ്ങനെയാണ് നിർണ്ണയിക്കേണ്ടതെക്കുറിച്ച് സെമിനാർ ഇതൊക്കെ നടക്കും ഒരു പരിപാടിയും ഇത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ ഇന്ത്യയിലാകെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഇതിലും കൂടുതൽ ആൾക്കാരുള്ളത് നമുക്കറിയാം ചൈനയിൽ മാത്രമേ ഉള്ളൂ അത് നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയാണ് ഇനി ഏതാനും വർഷം കഴിഞ്ഞാൽ ഇന്ത്യ ആവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള നാട് ജനസംഖ്യ വെച്ച് തോത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ചൈനയും പിന്തള്ളാൻ പോവുകയാണ് ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ മുപ്പത്തി നാല് ശതമാനം യുവജനങ്ങളാണ് അതായത് ഏകദേശം നാൽപ്പത്തി ഏഴ് കോടി എന്ന് പറയാം നാൽപ്പത്തിയേഴ് കോടി യുവജനങ്ങളുള്ള രാജ്യമാണ് നമ്മുടേത് മറ്റ് രാജ്യങ്ങളുടെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല അമേരിക്കയിലെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഒൻപത് കോടിയാണ് റഷ്യയിൽ പതിനാല് പോയിന്റ് മൂന്ന് നാല് കോടി ആകെ ജനങ്ങൾ ജപ്പാനിൽ പന്ത്രണ്ട് കോടി ജർമ്മനിയിൽ എട്ട് കോടി യു കെ യിൽ ആറ് കോടി അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം ഉള്ള ആ ടോട്ടൽ പോപ്പുലേഷനേക്കാളും കൂടുതൽ യുവജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഒരു വലിയ സമ്പത്താണ് അല്ലേ? അതുകൊണ്ടാണ് ഇന്ത്യ ഒരു യുവജനങ്ങളുടെ രാജ്യമാണ് എന്ന് പറയുന്നത് നമ്മൾ ആറ് ശതമാനം വളർച്ച എക്കണോമിക് ഗ്രോത്ത് ആറ് ശതമാനമാണെന്നാണ് ജി ഡി പി ഗ്രോത്ത് ആറ് ശതമാനമാണെന്നാണ് പറയുന്നത് ആറ് ശതമാനം ഗ്രോത്ത് ഉള്ള ഒരു രാജ്യമാണിത് മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ്ഘടനയായി മാറും ഇങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഈ നാട്ടിലെ യുവജനങ്ങളാണ് അവരെ നമ്മൾ എങ്ങനെ നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളിയാക്കാം എന്ന് പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഞാനിപ്പോൾ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സംസ്ഥാന സ്കൂൾ വിഭജനോത്സവത്തിലെ പ്രസംഗ മത്സരത്തിലെ എനിക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയത് അന്നത്തെ വിഷയം ഇതായിരുന്നു രാഷ്ട്ര നിർമ്മാണത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് അപ്പൊ എഴുപത്തി ഒന്നിലും ചർച്ച ചെയ്യുന്നു ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇത് തന്നെ ചർച്ച കാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല എന്നാൽ നടക്കാൻ എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല നമുക്ക് നമ്മുടെ യുവജനങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അൺഎംപ്ലോയ്മെന്റ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഡ്രഗ് അഡിക്ഷൻ ഡിപ്രഷൻ പിന്നെന്താ സ്കില്ല ആ അതൊരു വലിയ പ്രശ്നമാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എനിക്കും പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളുടെ രാജ്യത്തിലെ ഏറ്റവും യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവിടെ തൊഴിലില്ലായ്മ തന്നെയാണ് ഈ തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ അവർക്ക് വേണ്ടുന്ന ജോലികൾ ഉണ്ടാവണം അല്ലെ അപ്പൊ നമുക്ക് ആറ് ശതമാനം ഗ്രോത്ത് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ എക്കണോമിക് ടേംസിൽ നമ്മൾ പറയും ഇറ്റ് ഇസ് എ ജോബ് ലെസ് ഗ്രോത്ത് ആണ് ആ ജോബ് ക്രിയേറ്റ് ചെയ്യുന്നില്ല അപ്പൊ ജോബ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തൊഴിൽ എല്ലാം തൊഴിലും ഗവൺമെന്റ് തന്നെ നൽകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ തൊഴിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ജോബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം തൊഴിൽ നമ്മൾ ഉണ്ടാക്കണം നമ്മൾ തന്നെ തൊഴിൽ കണ്ടുപിടിച്ചേ മതിയാവുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ആകണമെങ്കിൽ അവരുടെ സ്കിൽ സെറ്റ് കൂട്ടണം ഇപ്പം നമ്മളുടെ രാജ്യത്ത് ഇന്ന് യുവജനങ്ങൾക്ക് ആവശ്യമുള്ള ജോലിക്ക് ആവശ്യമുള്ള ഇന്നത്തെ കാലത്തുള്ള ജോലികൾക്ക് ആവശ്യമുള്ള സ്കിൽസ് ഇല്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ് ഏത് കോളേജിൽ പോയാലും നമ്മൾ കാണുന്ന കാര്യം ഇതാണ് എഞ്ചിനീയറിംഗ് കോളേജ് പതിനഞ്ച് ലക്ഷം എഞ്ചിനീയർമാരെ പുറത്തിറക്കുന്ന രാജ്യത്തിൽ എൺപത് ശതമാനത്തിനും എഞ്ചിനീയറിംഗ് ജോലി കിട്ടുന്നില്ല കാരണം എന്താ ആ സ്കില് അവർക്കില്ല അവർ അൺഎംപ്ലോയബിൾ ആണെന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ തൊഴിൽ രഹിതരുടെ സംഖ്യ വിദ്യാസമ്പന്നരായ തൊഴിൽ രഹിതരുടെ സംഖ്യ കൂടിക്കൊണ്ടേ അപ്പോൾ ഇത് ടാക്കിൾ ചെയ്യണമെങ്കിൽ ആദ്യം വിടുന്നത് സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് യാതൊരു സംശയവുമില്ല അത് നമുക്ക് ഉണ്ടാക്കേണ്ടുന്ന ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് അതുകൊണ്ടാണ് ഇപ്പൊ യു പറയുന്നത് ഈ അണ്ടർ ഗ്രാജുവേറ്റ് കോളേജുകളിലെല്ലാം ലൈഫ് സ്കിൽസ് നിർബന്ധമായിട്ടും പഠിപ്പിച്ചിരിക്കണമെന്ന് പക്ഷേ നമ്മുടെ ഇവിടെ എത്ര യൂണിവേഴ്സിറ്റികളിൽ ഇത് ഇത് ചെയ്യുന്നുണ്ട് അല്ലേ ഞങ്ങൾ ഇപ്പൊ ഭാരത് ഭാവിക ഫൗണ്ടേഷൻ എന്നും പറഞ്ഞിട്ട് ഞങ്ങളൊരു ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയുടെ ഉദ്ദേശം തന്നെ കുട്ടികളുടെ ലൈഫ് സ്കിൽസ് മെച്ചപ്പെടുത്തുകയാണ് അത് സ്കൂൾ വിദ്യാർത്ഥികളുടെ ലൈഫ് സ്കിൽസ് സ്കിൽസാണ് അവിടെ ലക്ഷ്യമിക്കുന്നത് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ലൈഫ് സ്കിൽസ് മെച്ചപ്പെടുത്താനായി ഞങ്ങൾ ക്ലാസ്സുകൾ നടത്തുന്നു എല്ലാം പ്രീ റെക്കോർഡ് ക്ലാസുകൾ വെബ്സൈറ്റ് വഴിയാണ് ഞങ്ങളുടെ വെബ്സൈറ്റ് വഴിയാണ് അത് വെബ്കാസ്റ്റ് ചെയ്യുന്നത് അതിൽ ചേരുന്ന കുട്ടികൾക്ക് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം അങ്ങനെ എട്ടാം ക്ലാസ് മുതലേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ക്രമാനുഗതമായി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പിന്നെ യോഗ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ജനറൽ നോളജ് പിന്നീട് മാത്സ് പിന്നെ ലൈഫ് സ്കിൽസ് ഇതിലൊക്കെ അവർക്ക് കുറെ കൂടി അറിവുണ്ടാക്കാം അങ്ങനെ അവരെ പുതിയ യുഗത്തിലെ പരീക്ഷകൾ നേരിടാനായിട്ട് അത് സിവിൽ സർവീസ് ആവാം നീറ്റ് എക്സ് എക്സാം ആവാം അല്ലെങ്കിൽ ഐ ഐ ടി എൻട്രൻസ് എക്സാം ആവാം ഏത് പരീക്ഷയ്ക്കും അവരൊക്കെ സജ്ജരാക്കാൻ നമുക്ക് കഴിയും പക്ഷേ ഇന്ന് നമ്മുടെ കോളേജുകളിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നില്ല അവിടെ ചെയ്യുന്നത് എന്തെങ്കിലും എന്തെന്നറിയാമോ ഒരു വർഷത്തിലൊരിക്കലും ഒരു സെമിനാർ നടത്തിയിട്ട് ആ ലൈഫ് സ്കിൽസ് സെമിനാർ എന്ന് പറഞ്ഞ നാലോ അഞ്ചോ ആൾക്കാരെയൊക്കെ വിളിക്കും ഒരാഴ്ച കൊണ്ട് പരിപാടി അങ്ങ് തട്ടിക്കൂട്ടി അത് നടത്തി എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയും അങ്ങനെയല്ല ചെയ്യേണ്ടത് അത് റെഗുലറായിട്ട് പഠിപ്പിച്ച് അവരെ അതിനെ സജ്ജരാക്കുകയാണ് വേണ്ടത് അതാണ് യു ജി സി പറയുന്നത് അത് നമ്മൾ ചെയ്യുന്നില്ല ഇപ്പോഴും അത് ഈ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും ചെയ്യുന്നില്ല ചെയ്യണമെന്നൊക്കെ പറയും പക്ഷേ നടക്കുന്നില്ല അതിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇനി ഇതൊന്നും ഇല്ലെങ്കിലും വേറെ പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും അതാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് പാലക്കാട് കളക്ടറായിരുന്നു ചെയ്തത് കളക്ടറായിരുന്ന സമയത്ത് ഞാൻ കണ്ടുപിടിച്ചു പാലക്കാട് ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ് കേരളത്തിൽ കുടിവെള്ളം ഏറ്റവും രൂക്ഷമായ പ്രശ്നം ഉള്ളത് പാലക്കാട് ജില്ലയിലാണ് അപ്പം പാലക്കാട് ചുറ്റും ഞാൻ കലക്ടർ എന്നുള്ള നിലയിൽ അവിടെ മുഴുവൻ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും ഒരു കാര്യം ബോധ്യമായി പാലക്കാട് ഇഷ്ടം ഇഷ്ടംപോലെ കുളങ്ങളുണ്ട് കിണറുകളുണ്ട് പൊതു കുളങ്ങളുണ്ട് അമ്പലക്കുളങ്ങളുണ്ട് ഒരു അമ്പലമുണ്ടെങ്കിൽ അവരുടെ അരയാൾത്തറയുണ്ട് അരയാൾത്തറയുടെ മുമ്പിൽ ഒരു കുളവുമുണ്ട് പക്ഷേ ഈ കുളങ്ങളെല്ലാം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു അപ്പൊ ഇതൊക്കെ വൃത്തിയാക്കി എടുത്താൽ അതൊക്കെ ഒന്ന് അന്ന് പുനരുജ്ജീവിപ്പിച്ചാൽ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു പദ്ധതി ഉണ്ടാക്കി അതാണ് ജലനിധി എന്ന പദ്ധതി അതിന് മുൻകൈ എടുത്തത് നെഹ്റു യുവ കേന്ദ്ര എൻ സി സി എൻ എസ് എസ് പിന്നെ അവിടുത്തെ സന്നദ്ധ സംഘടനകള് അങ്ങനെ എല്ലാ ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോജക്റ്റാണ് ഞങ്ങൾ ഒരു ജനകീയ പ്രോജക്റ്റാണ് നടപ്പിലാക്കിയത് അപ്പോൾ അവിടെയുള്ള ഓരോ വില്ലേജിലുമുള്ള എത്ര എന്നതിനെല്ലാം കൃത്യമായ കണക്കുകൾ വില്ലേജ് ഓഫീസർമാർ തന്നു അതനുസരിച്ച് അതിനടുത്തുള്ള സ്കൂളുകളും കോളേജുകളിലുമുള്ള കുട്ടികളെ അതിൽ പങ്കെടുപ്പിച്ചു അതിനുവേണ്ട ബാക്കിയുള്ള കുറേ ചിലവുകളൊക്കെ ഗവൺമെന്റ് തന്നെ വഹിച്ചു പിന്നെ പടവുകൾ കെട്ടുന്നത് കുട്ടികൾക്ക് ചെയ്യാനാവില്ല അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമുള്ള പണം നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാം ജലം കുടിവെള്ള ക്ഷാമമുള്ള സ്ഥലത്ത് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി സർക്കാർ പണം തരുന്നുണ്ട് അത് അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് കളക്ടർക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ അത് ലോറിയിൽ തന്നെ വെള്ളം കൊടുക്കണമെന്നൊന്നുമില്ല അപ്പോൾ ആ പണം ഉപയോഗിച്ച് ഞങ്ങൾ ഇതിൻ്റെ പടവുകളൊക്കെ കെട്ടി ഇതെല്ലാം വൃത്തിയാക്കി ജനങ്ങളെല്ലാം ആ ആയിട്ടുള്ള ആൾക്കാരൊക്കെ സഹകരിച്ചു അവർ വരുന്ന പണിയെടുക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു അവർ അവരും കൂടെ പങ്കെടുത്തു ഒരു വലിയ ഉത്സവമാക്കി മാറ്റി അങ്ങനെയാണ് പാലക്കാട് ജലനിധി എന്ന പദ്ധതി നടന്നത് അങ്ങനെ പാലക്കാടുള്ള കോറും ഒട്ടുമുക്കാലുമുള്ള എല്ലാ കുളങ്ങളും കിണറുകളും അന്ന് ശുചിയാക്കി വൃത്തിയാക്കി അതെല്ലാം ജലസംഭരണികളാക്കി മാറ്റി അത് ഒരു വലിയ ജനകീയ മുന്നേറ്റമായിരുന്നു ഇതാണ് ഞങ്ങൾ ചെയ്തത് അന്ന് എന്നോടൊപ്പം ഒരുപാട് പേര് പ്രവർത്തിച്ചു നെഹ്റു യുവ കേന്ദ്രയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആയിരുന്ന രാധാകൃഷ്ണൻ നായരും അന്ന് ഇന്ന് അദ്ദേഹം പിന്നെ പിന്നെ റിട്ടയർ ചെയ്തു പിന്നെ നമ്മുടെ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രറായിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്തു അങ്ങനെയുള്ള കുറേ നല്ല വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള കുറേ പ്രവർത്തകരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അവരെ എല്ലാം ഒരുമിപ്പിച്ചത് ചെയ്യാൻ സാധിച്ചു ഇങ്ങനെ ഒരു ജില്ലയിൽ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള ജില്ലകളിൽ ചെയ്തുകൂടാ ഇപ്പോൾ നോക്കൂ ഇതിപ്പം നമ്മൾ ജനുവരി മാസമാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നാല് മാസം കഴിഞ്ഞാൽ മഴക്കാലമായി ഈ മഴക്കാലം ഇനിയിപ്പം ജൂൺ മാസത്തിൽ തന്നെയാണോ വരുന്നതൊന്നും എനിക്ക് നിശ്ചയ നിശ്ചയമില്ല കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുന്നതുകൊണ്ട് എല്ലാത്തിലും ഒരു വ്യതിയാനം വരുന്നുണ്ട് എങ്കിലും പറയട്ടെ ഈ നാല് മാസങ്ങളിൽ കേരളത്തിലുള്ള എല്ലാ ജലാശയങ്ങളും ജലസ്രോതസ്സുകളും അതെല്ലാം കണ്ടുപിടിച്ച് അതൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ച് നല്ല ഭംഗിയായിട്ട് പടവുകളൊക്കെ കെട്ടി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാല് മഴക്കാലം വരുമ്പോൾ നമുക്ക് ജലം സംഭരിക്കാം കണ്ണൂരിലെ മുതലക്കുളം വലിയ കുളം എന്ന രണ്ട് കുളങ്ങൾ വലിയ കുളങ്ങൾ ഞാൻ ഞാൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് അത് വൃത്തിയാക്കി ഇന്നിപ്പോ കണ്ണൂർ പോയി നോക്കൂ എത്ര മനോഹരമായിട്ടാണ് അത് സംരക്ഷിച്ചിരിക്കുന്നത് വൈകുന്നേരം ആളുകൾക്ക് അതിന് ചുറ്റും വന്നിരുന്ന സുറവ് പറയാനും കുട്ടികൾ അതിൽ നീന്തി തുടിക്കുക തുടിക്കുക ഒക്കെ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ചെയ്യാവുന്നതല്ലേ അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എന്തുകൊണ്ട് നടക്കുന്നില്ല അപ്പൊ ഞാൻ ഞാൻ ആലോചിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ നമ്മുടെ യുവജന ദിനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ആചരിക്കുന്നതിന് പകരം ഇതുപോലുള്ള കുറെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതിന് പണം വേണം ഇല്ലാതെ പറ്റില്ല ഒരു ജില്ലയ്ക്ക് പത്ത് കോടി രൂപ എന്ന് വെച്ച് വിചാരിച്ചാൽ പോലും നൂറ്റി നാല്പത് കോടി രൂപയുടെ ആവശ്യമല്ലേ ഉള്ളൂ പട്ടേ നൂറ്റി അൻപതൊന്ന് കൂട്ടിക്കൊള്ളു നൂറ്റി അൻപത് കോടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ജലം നമുക്ക് സംഭരിക്കാനാവില്ലേ സൂക്ഷിച്ചു വെക്കാനാവില്ലേ നമ്മുടെ ജലസ്രോതസ്സുകൾ പുനഃസംവിധാനം ചെയ്യുക പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്നത് അത് തന്നെയല്ലേ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം Hello students. We hope you are uh, thoroughly enjoying Bhavika's classes. As the academic exams are approaching, we will be wrapping up uh, the current year's course by the end of January 24. However, we have some exciting plans for you. This will happen during the summer vacation. Okay. Get ready to elevate your potential. With our elevate civil service orientation program taking place in Kasargod, Palakkad, Kottayam, and Tiruvannamalai in the month of April, hurry up and secure a spot by scanning the QR code, as we have very few seats available. enrichment